ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ക്രീം കേക്കൊന്നുമല്ല, വെറൈറ്റി ടേസ്റ്റുള്ള ഒരു അടിപൊളി കേക്ക്. ക്രീം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന യാതൊരു ബുദ്ധിമുട്ടോ ഒന്നും ഒരു മെനക്കെടോ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. നല്ല ടേസ്റ്റും ആണ്, നമുക്ക് സൽക്കാരങ്ങൾക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു റോബസ്റ്റ പഴമാണ്, അത്യാവശ്യം നന്നായി പഴുത്തൊരു പഴമാണ്. അത് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ റോബസ്റ്റ പഴം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നാട്ടിലെ ചെറുപഴമോ അല്ലെങ്കിൽ പൂവമ്പഴമോ അങ്ങനെ ഏത് പഴവും യൂസ് ചെയ്യാം. ഇപ്പോൾ മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് പഞ്ചസാരയും രണ്ട് മുട്ടയും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ വേണം. ഇനി ഈ മൈദയുടെ മിക്സ് ഒന്ന് അടഞ്ഞെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി ഒരു വലിയ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അര കപ്പ് പഞ്ചസാരയും വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ബീറ്റർ കയ്യിലുള്ളതാണെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കുന്നതും ഒന്നും കൂടി നല്ലത്. ഇതിലേക്ക് കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് നേരത്തെ മാഷ് ചെയ്ത് വെച്ച പഴം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുപഴമൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ചേർക്കുക, പൂവമ്പഴമൊക്കെ ആണെങ്കിൽ ഒന്നരയൊക്കെ ചേർത്താൽ മതിയാവും, കുറച്ച് വലുതാണെങ്കിൽ ഒന്ന് ചേർത്താൽ മതി. എന്നിട്ട് ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. മൈദ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട കെട്ടിപ്പോവും. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്, കുക്കറിലാണ് കേട്ടോ ബേക്ക് ചെയ്യണത്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യേണ്ടി വരും. അത്ര കുറച്ച് ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി പാലൊഴിച്ചിട്ട് റൂം ടെമ്പറേച്ചറിലെ പാലൊഴിക്കാൻ ശ്രദ്ധിക്കുക, എന്നിട്ടൊന്ന് ലൂസാക്കിയെടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുക, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇനി ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. കുക്കറിൻ്റെ അടിയിൽ ഞാൻ റിങ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് ഇനി പാൻ വെക്കാൻ പോകുന്നത്. ഒരു 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇടണം, വാഷറിട്ടിട്ട് വിസിലിടേണ്ട കാര്യമില്ല, അങ്ങനെ അടച്ചു വെക്കുക. കേക്ക് ബേക്കാകുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട കസ്റ്റാർഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ 200 ml കപ്പാണ്, 200 ml തന്നെ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു കപ്പെടുത്തിട്ട് അതിലൊരു 3.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പാൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൂടോടെ നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കട്ട കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പാലിലേക്ക് മിക്സ് ചെയ്തിട്ട് തന്നെ ഒഴിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഞാൻ ഇത്തിരി യെല്ലോ കളർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ആഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, അത്ര നല്ല ഫുഡ് കളർ ചേർക്കുന്നത്. ഇനിയിപ്പോൾ തിക്കാക്കി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി തോന്നുകയാണെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചിട്ട് ഒഴിച്ചുകൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട്, ടൂത്ത് പിക്കിലൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഞാൻ ഒന്ന് അതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റണം. കേക്ക് ഇപ്പോൾ ഞാൻ കുക്കറിന് പുറത്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക, എന്നിട്ട് അതൊന്ന് മറിച്ചിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് എടുക്കാൻ കിട്ടും. കേക്കിൽ വെച്ചിട്ടുള്ള പേപ്പറുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുക്കറൊന്ന് തുറന്നു നോക്കി, ഒരു 20 മിനിറ്റ് ഒക്കെ ആയപ്പോൾ, 15 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് താഴ്ന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കണം, ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക.
കട്ട പിടിച്ചാൽ പിന്നെ ഒഴിക്കാൻ ബുദ്ധിമുട്ടാവും. മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാവും. പിന്നെ ജസ്റ്റ് രണ്ട് ലെയറാക്കിയിട്ട് ഇടയിലൊന്ന് ഷുഗർ സിറപ്പ് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും. ഞാൻ ഇത് ഒഴിച്ച് കഴിഞ്ഞ ശേഷമാണ് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആവും ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണെങ്കിൽ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെയും കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം, അപ്പോഴും നല്ല ടേസ്റ്റി ആവും. ഇതൊരു ക്രീം കേക്ക് ടേസ്റ്റ് അല്ല കേട്ടോ, അത് ഞാൻ ഇങ്ങനെ പറയുകയാണ്. ഒരു ക്രീം കേക്ക് ടേസ്റ്റാന്ന് വിചാരിച്ച് ആരും കേക്ക് ഉണ്ടാക്കരുത്. ഇതൊരു വേറൊരു ടൈപ്പ്, ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ടേസ്റ്റാണ്. നമ്മൾ ഒരു പുഡിംഗ് കേക്കൊക്കെ കഴിക്കൂലേ, അതുപോലുള്ളൊരു ഫീലാണ്. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു കേക്കാണ്. കസ്റ്റാർഡ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും സെറ്റ് ആകാൻ വെക്കണം. ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എടുത്തു നോക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നൈഫിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന മാതിരി തോന്നും. വേറെ പ്രശ്നമൊന്നുമില്ല, കട്ട് ചെയ്യുമ്പോൾ നൈഫിൽ ഒട്ടിപ്പിടിക്കും, ആ ഒരു പ്രോബ്ലം ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് ഒഴിവാക്കൊന്നും വേണ്ടാതെ നിങ്ങൾക്ക് കഴിക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാണ്. ജസ്റ്റ് സ്ക്വയറിലുള്ള പീസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ക്വയറിലോ എങ്ങനെ വേണമെങ്കിലും ഞാൻ കട്ട് ചെയ്തെടുക്കാം. ഞാൻ അപ്പോൾ ഇവിടെ സ്ക്വയറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് വേണ്ടി എനിക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഡിസൈനാണ് ചെയ്യുന്നത്. കുറച്ച് ഗനാഷ് ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് ഡിസൈൻ ചെയ്യാണ്. ഇതുകൊണ്ടുള്ള ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഓരോ ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരേ ടൈപ്പ് കേക്ക് തന്നെ കഴിച്ച് മടുക്കണ്ടല്ലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്കുകളും എല്ലാവർക്കും ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ കണ്ടില്ല, അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കി വെക്കുന്നത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.